നമസ്കാരം. ഇനി പറയാൻ പോകുന്ന കാര്യങ്ങൾ പത്രങ്ങളിലൂടെയോ വാർത്താ മാധ്യമങ്ങളിലൂടെയോ നിങ്ങൾ ഒരിക്കലും അറിയാൻ സാധ്യതയില്ല. കാരണം ഇതാണ് സത്യം, വളച്ചൊടിച്ച സത്യമല്ല, നേരെ ഉള്ള കാര്യം പറയുന്നതാണ് ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഉദ്ദേശിക്കുന്നത്. മാൽഡീവ്സിൽ എന്താണ് സംഭവിച്ചിരിക്കുന്നത്? ചൈന ഇൻ, ഇന്ത്യ ഔട്ട് എന്നുള്ളതാണ്. വളരെ നിസ്സാരമായിട്ട് പറയുകയാണെങ്കിൽ ഇന്ത്യക്ക് നയതന്ത്രപരമായിട്ട് മാൽഡീവ്സിൽ പരാജയം സംഭവിച്ചിരിക്കുന്നു എന്നുള്ളതാണ് യുക്തിപൂർവ്വം നോക്കുമ്പോൾ നമ്മൾ പഠിക്കുന്നത്. വളരെ കുറച്ച് സൈനികരെ ആകെ ഇന്ത്യയുടേതായിട്ട് മാൽഡീവ്സിൽ ഇപ്പോൾ ഉള്ളൂ. അവരോട് ഏതാനും ദിവസങ്ങൾക്കകം കുറച്ച് സമയമൊക്കെ കൊടുത്തിട്ടുണ്ട്, അതിനകം പൊയ്ക്കൊള്ളണമെന്നാണ് മാൽഡീവ്സ് സർക്കാർ പറഞ്ഞിരിക്കുന്നത്. അതേ സ്ഥാനത്ത് ചൈനയുടെ ബേസുകൾ അവിടെ ഒരുങ്ങാൻ പോകുന്നു. ചൈനീസ് പട്ടാളം, ഇപ്പോൾ ഇന്ത്യൻ സൈന്യം എങ്ങനെയാണ് നിൽക്കുന്നത്, അതേ സ്ഥാനത്ത് ചൈനീസ് പട്ടാളം വന്ന് നിൽക്കും എന്നാണ് നമ്മൾ അറിയുന്നത്. അപ്പോൾ ഇവിടെ എന്താണ് സംഭവിച്ചിരിക്കുന്നത്? പക്ഷേ നമ്മൾ ഈ ഒരു പരാജയം, അല്ലെങ്കിൽ നമുക്കവിടെ എന്താണ് സംഭവിച്ചത് എന്ന് മനസ്സിലാക്കാതെ ഇവിടെ ഇരുന്ന് തള്ളി മറിച്ചുകൊണ്ടിരിക്കുന്നത് എന്താണ്? മാൽഡീവ്സിൻ്റെ തൊട്ടടുത്ത് തന്നെയാണ് ലക്ഷദ്വീപ് കിടക്കുന്നത്. അപ്പോൾ ലക്ഷദ്വീപിൽ വളരെ വലിയൊരു സൈനിക ബേസ് ഇന്ത്യ ഒരുക്കാൻ പോകുന്നു. ലക്ഷദ്വീപിനെ വളരെയധികം വലിയൊരു ടൂറിസ്റ്റ് ഹബ്ബാക്കി മാറ്റിയിട്ട് മാൽഡീവ്സിന് പണി കൊടുക്കാൻ പോകുന്നു. അതായത് വീണെടുത്ത് കിടന്ന് ഉരുളുക എന്ന് പറയും ഇതിന്. മാൽഡീവ്സ് ഇത്രയും നാൾ നമ്മുടെ കയ്യിലിരുന്ന രാജ്യം, അല്ലെങ്കിൽ ഇന്ത്യൻ താല്പര്യങ്ങൾക്കനുസരിച്ച് മാത്രം നിന്നിരുന്ന ഒരു രാജ്യം, ഇപ്പോൾ ചൈനയുടെ അടുത്തേക്ക് പോയപ്പോൾ അതൊന്ന് അംഗീകരിക്കാതെ അതിന് പകരം നമ്മൾ ഇതിൻ്റെ അപ്പുറത്തുള്ള ഡയലോഗ് അടിച്ചുകൊണ്ട് ഇവിടെ ഇരിക്കുകയാണ്. മാൽഡീവ്സ് തന്നെ ഇന്ത്യയുടെ കയ്യിലായിരുന്നു ഇത്ര നാളെന്ന് പറയാം. എന്നിട്ടിപ്പോൾ അത് കയ്യിൽ നിന്ന് പോയപ്പോൾ അതിനടുത്തുള്ള ലക്ഷദ്വീപിൽ നമ്മളൊരു മറുപടി കൊടുക്കാൻ പോവുകയാണെന്ന്, നാണക്കേടെന്നാണ് ഇതിന് പറയേണ്ടത്. നമ്മളിവിടെ വലിയ വീരകഥകളൊക്കെ ഉണ്ടാക്കുന്നത് എങ്ങനെയാണ്? ലക്ഷദ്വീപിൽ ഇതാ ഒരു ബീച്ചിൽ വന്ന് പ്രധാനമന്ത്രി കസേര ഇട്ടിരുന്നു, ലോകം മുഴുവൻ ഇത് വാർത്തയാകുന്നു എന്നൊക്കെ. എവിടെ വാർത്തയായെന്നാണ് ഈ പറയുന്നത്? ഇന്ത്യയിൽ വാർത്തയായിട്ടുണ്ടാകും തീർച്ചയായിട്ടും. മാൽഡീവ്സിൽ കൂടിപ്പോയാൽ ഒരു 600,000 ആളുകളുണ്ട്. ലക്ഷദ്വീപിൽ ഒരു 60,000-70,000 ആളുകളുണ്ടാകും. മാലിയിലും ലക്ഷദ്വീപിലും ആകെ ഉള്ളതിലധികം ആളുകൾ കേരളത്തിലെ 1-2 താലൂക്കുകളിലുണ്ട്. അപ്പോൾ ഈ പറയുന്ന സ്ഥലങ്ങളിലൊക്കെ ഇത് വാർത്തയായിട്ടുണ്ട്. അതായത് ഇന്ത്യക്കാർ തന്നെ വാർത്ത ഉണ്ടാക്കുന്നു, ഇന്ത്യക്കാർ തന്നെ അതിൽ വലിയ ഹിറ്റുകൾ ഒപ്പിക്കുന്നു, എന്നിട്ട് അതെല്ലാം കേട്ട് നമ്മൾ തന്നെ നമ്മളെന്തോ വലിയ സംഭവമായി എന്ന് കരുതിയിട്ട് ഇങ്ങനെ തുള്ളിച്ചാടി നടക്കുകയാണ്. യഥാർത്ഥത്തിൽ ഇവിടെ സംഭവിച്ചത് നമ്മുടെ പരാജയമാണ് എന്ന് ഓർക്കുക. ചരിത്രപരമായിട്ട് നോക്കുകയാണെങ്കിലും മാൽഡീവ്സ് ഇന്ത്യയോട് കാണിച്ചത് ചതിയാണ്, നന്ദിയില്ലായ്മയാണ് എന്ന് തന്നെ പറയേണ്ടി വരും. ആ കാര്യങ്ങളാണ് നമ്മളിവിടെ കൂടുതലായിട്ട് ചർച്ച ചെയ്യുന്നതെങ്കിൽ പിന്നെയും അതിനൊരു ന്യായീകരണം ഉണ്ടായിരുന്നു. എന്നാൽ ചോദ്യം ഇതാണ്, എന്തുകൊണ്ട് ഈ ഒരു സമയത്ത് എല്ലാ അയൽ രാജ്യങ്ങളിൽ നിന്നും ഇന്ത്യക്ക് പണി കിട്ടിക്കൊണ്ടിരിക്കുന്നു? മാൽഡീവ്സിലേക്ക് പോകണ്ട, ഇന്ത്യയുടെ മൂക്കിൻ തുമ്പത്തുള്ള ശ്രീലങ്ക എന്ന് പറയുന്ന രാജ്യത്ത് എന്താണ് സംഭവിച്ചത്? അവിടെ ചൈനയുടെ ഒരു തുറമുഖം തന്നെയുണ്ട്, ഹമ്പൻതോട്ട എന്ന് പറഞ്ഞിട്ട്. എന്തുകൊണ്ട് ചൈനയ്ക്ക് ഇത്രയും അനായാസമായിട്ട് ഇന്ത്യയുടെ മൂക്കിന്തുമ്പത്തുള്ള ശ്രീലങ്ക പോലെയുള്ള രാജ്യത്ത് ഒരു പോർട്ട് പണിയാനായിട്ട് സാധിച്ചു? നമ്മൾ വലിയ ഒച്ചപ്പാടും ബഹളവും ഒക്കെ ഉണ്ടാക്കിയിട്ടും അന്നും ഇന്നും ഇനിയും വരാൻ പോകുന്നു എന്നാണ് പറയുന്നത് ഈ ചാരക്കപ്പലുകൾ. നമുക്ക് എന്തുകൊണ്ടൊന്നും ചെയ്യാൻ സാധിക്കുന്നില്ല? ചൈനയുടെ മൂക്കിന്തുമ്പത്ത് ഇതുപോലെ ശ്രീലങ്കയിൽ പണിതതുപോലെയോ, അല്ലെങ്കിൽ മാൽഡീവ്സിൽ പണിതതുപോലെയോ ചൈനയുടെ 7 അയലത്ത് ഒരു സ്ഥലത്ത് കൊണ്ടുപോയി ബേസുകൾ പണിയാൻ ഇന്ത്യക്ക് സാധിച്ചിട്ടുണ്ടോ? ചോദിച്ചാലുണ്ട്, വളരെ വിദൂരത്തായിട്ടുണ്ട്. എന്നാൽ അടുത്തോട്ട് ചെന്നാൽ വിവരം അറിയുമെന്നുള്ളതാണ്. അമ്പട, ചൈന ഇതാ മാൽഡീവ്സിൽ ഇനി ബേസുകൾ ഒരുക്കാൻ പോവുകയാണ്, അതുകൊണ്ടൊന്നും ഒരു കാര്യവുമില്ല, ലക്ഷദ്വീപിൽ ഞങ്ങൾ ഇതിനൊരു മറുപടി കൊടുക്കാൻ പോവുകയാണ്, ലക്ഷദ്വീപിൽ ഇന്ത്യൻ സൈന്യം വന്നു നിന്നാൽ മാലിയിലുള്ള ചൈനീസ് സൈനികർക്ക് എന്ത് ചെയ്യാൻ സാധിക്കും എന്നുള്ള രീതിയിൽ. ഭൂമിശാസ്ത്രപരമായിട്ട് മാൽഡീവ്സും ലക്ഷദ്വീപും ഒക്കെ ഇങ്ങനെ ചിതറിക്കിടക്കുന്ന ഐലൻഡുകളാണെങ്കിലും മാൽഡീവ്സിൻ്റെയും ലക്ഷദ്വീപിൻ്റെയും പരിധിയിലുള്ള ഏറ്റവും അടുത്ത ഐലൻഡുകൾ തമ്മിൽ വലിയ ദൂരമൊന്നുമില്ല. അതായത് രണ്ടും അടുത്തടുത്ത സ്ഥലങ്ങൾ തന്നെയാണ്, വളരെ അടുത്ത സ്ഥലങ്ങളാണ്. അങ്ങനെ ലക്ഷദ്വീപിനെ ഇന്ത്യ പണിതുയർത്താൻ പോകുന്നു, ഇതാ ചൈനയുടെ മുട്ടിടിക്കുന്നു എന്നൊക്കെയാണ് നമ്മൾ പറയുന്നത്. ഓൾറെഡി ചൈനയുടെ കയ്യിൽ ഇന്ത്യയുടെ എത്ര സ്ഥലങ്ങളുണ്ട് എന്നൊന്ന് ചിന്തിച്ചു നോക്കുക. അത് പറയാൻ പോയി കഴിഞ്ഞാൽ നാണക്കേട് തന്നെയാണ്. അരുണാചലിൽ വരെ, കേരളത്തിൻ്റെയൊക്കെ 2 ഇരട്ടിയിലധികം വലുപ്പമുള്ള ഒരു സംസ്ഥാനമാണ് അരുണാചൽ പ്രദേശ്. അതായത് ലഡാക്കൊക്കെ നമുക്ക് അറിയാവുന്ന കാര്യമാണ്. ഈ അരുണാചൽ പ്രദേശിൽ പോലും നല്ലൊരു ഭാഗവും ചൈനയുടെ കയ്യിലാണ്. അങ്ങനെ ഇന്ത്യയുടേതെന്ന് നമ്മൾ പറയുന്ന എത്രയോ സ്ഥലങ്ങൾ ചൈന അധിനിവേശം ചെയ്താണ് ഇപ്പോഴും നിൽക്കുന്നത്. എന്നിട്ട് നമ്മൾ ഈ ചൈനയ്ക്ക് എന്ത് മറുപടി കൊടുക്കാൻ പോകുന്നു എന്നാണ് ഈ പറയുന്നത്. ചൈനയുടെ ഏതെങ്കിലും സ്ഥലങ്ങൾ നമ്മുടെ കയ്യിലുണ്ടോ? ഇല്ല. അതിപ്പോൾ അവർ പറയുമ്പോൾ അവരുടേതാണ് അരുണാചൽ, അവർ പറയുന്നത് അരുണാചലിൽ ഇന്ത്യ കയറി നിൽക്കുന്നു എന്നാണ്. ഇതുപോലെ തന്നെയുള്ള പാകിസ്ഥാനിലും, ഇന്ത്യ ചൈന യുദ്ധമൊക്കെ ഉണ്ടായപ്പോൾ ആസാം വരെയൊക്കെ അവർ കയറി വന്നിട്ട് തിരിച്ചു പോയതാണ്. അങ്ങനെ നമ്മൾ പാകിസ്ഥാനുമായിട്ടും ചൈനയും ഒക്കെ ആയിട്ടും നിയന്ത്രണ രേഖകളും ഒക്കെ നിശ്ചയിച്ച് ഇങ്ങനെ നിൽക്കുമ്പോഴാണ് ഇവിടെ മറുവശത്തിരുന്ന് നമ്മളിങ്ങനെ
കുട്ടി ഘോഷിച്ചുകൊണ്ടിരിക്കുന്നത്. നമ്മളിവിടെ നിന്ന് പറയുന്നത് എന്താണ്? ശ്രീലങ്കയെ നോക്കിയിട്ട് ആ ഇപ്പം എങ്ങനെയുണ്ട്, അവിടെ നടക്കുന്ന ഓരോ പ്രശ്നങ്ങളൊക്കെ നോക്കിയിട്ട് ചൈനയുടെ കൂടെ പോയതല്ലേ, ഇങ്ങനെ ഇരിക്കും എന്നോട് കളിച്ചാൽ എന്നുള്ള രീതിയിലാണ്, അല്ലെങ്കിൽ ദൈവശാപം മൂലം ശ്രീലങ്കയ്ക്ക് ഇത് സംഭവിച്ചതുപോലെയൊക്കെയാണ് ഇന്ത്യക്കാർ പലരും പറയുന്നത്. ചൈന ഉദ്ദേശിച്ച് അവിടെ നടന്നു എന്നുള്ളത് ചിന്തിച്ചാൽ മതി, ശ്രീലങ്കയിൽ എന്ത് സംഭവിക്കട്ടെ. അപ്പം ഇതെല്ലാം കേട്ടിട്ട് നമ്മൾ ചിന്തിക്കുന്നത് ഈ ചൈനീസ് പ്രസിഡന്റും പ്രധാനപ്പെട്ട മിനിസ്റ്റർമാരും ഒക്കെ രാവിലെ മുതൽ വട്ടം കൂടി ഇരുന്നിട്ട് ഇന്ത്യ എങ്ങനെ തകർക്കാം എന്ന് ചർച്ച ചെയ്തുകൊണ്ടിരിക്കുകയാണെന്നാണ്, അല്ലെങ്കിൽ അവരെല്ലാവരും കൂടി കൂടി ആലോചിച്ചിട്ട് എത്രയോ വർഷങ്ങൾ ഒരുങ്ങിയിട്ടാണ് ഈ കാര്യങ്ങളൊക്കെ ചെയ്യുന്നത് എന്നാണ്. ഒന്നുമല്ല, ഇന്ന് ലോകത്തെ ഏറ്റവും അധികം അയൽരാജ്യങ്ങളുള്ള രാജ്യമാണ് ചൈന. ചൈനയ്ക്ക് ഏതൊക്കെ അയൽരാജ്യങ്ങളുണ്ടോ എല്ലാവരോടും അവർ ഇതേ പണിയാണ് ചെയ്യുന്നത്. അവരോടൊരു വലിയ മേഖല തന്നെയാണതെന്ന് പറയാം. അതിലൊന്ന് മാത്രമായിട്ട് അവർ ഇന്ത്യയെ കാണുന്നുള്ളൂ. ഇന്ത്യ അവരൊരു പ്രധാന എതിരാളിയായിട്ട് പരിഗണിക്കുന്നു പോലുമില്ല. സത്യം പറയുകയാണെങ്കിൽ അതാണ് അവസ്ഥ. ചൈന ഇന്ത്യ ഒരു എതിരാളിയായിട്ട് പരിഗണിക്കുന്നു പോലുമില്ല. കാരണം അവർ അമേരിക്കയാണ് നോക്കുന്നത്. സാമ്പത്തികമായിട്ടാണെങ്കിലും സൈനികമായിട്ടാണെങ്കിലും നയതന്ത്രപരമായിട്ടാണെങ്കിലും ഒക്കെ, അല്ലെങ്കിൽ ലോകരാജ്യങ്ങളിലുള്ള സ്വാധീനത്തിൻ്റെ കാര്യത്തിലൊക്കെ ആണെങ്കിലും എങ്ങനെ അമേരിക്കയെ ഓവർകം ചെയ്ത് ഞങ്ങൾക്ക് മുകളിലെത്താം. ഇന്ന് ലോക പോലീസ് അമേരിക്കയാണ് എന്ന് പറഞ്ഞാൽ അത് ചൈനയാവുക എന്നുള്ളതാണ് ചൈനയുടെ ഒരു പരമമായ ലക്ഷ്യം എന്ന് പറയാം. അതിനിടയിൽ അവർ ഇന്ത്യയൊക്കെ കാര്യമായിട്ട് പരിഗണിക്കുന്നു പോലുമില്ല. പക്ഷെ നമ്മളിവിടെ ഇരുന്ന് പറയുന്നത് എന്താണ്, ചൈനയ്ക്ക് ഇന്ത്യയുടെ കാര്യം ഓർത്തിട്ട് ഒരു ഇരിക്കപ്പുറതയും ഇല്ല, അല്ലെങ്കിൽ ചൈനീസ് പ്രസിഡന്റൊക്കെ രാവിലെ മുതൽ വൈകുന്നേരം വരെ ഇങ്ങനെ ഞെട്ടിക്കൊണ്ടിരിക്കുകയാണ്, അവരുടെ കൈകാലുകളൊക്കെ വിറക്കുകയാണ്, ഇന്ത്യ ഓരോ കാര്യങ്ങൾ ചെയ്യുന്ന അവർ പേടിച്ചു പോകുന്നു, ഇങ്ങനെയൊക്കെ നമ്മൾ തന്നെ ഇവിടെ ഇരുന്ന് ഇങ്ങനെ തള്ളി മറിച്ചുകൊണ്ടിരുന്നിട്ട് എന്താണ് കാര്യം, യാഥാർത്ഥ്യം എന്ത് എന്ന് മനസ്സിലാക്കണ്ടേ. ഇത് പറയുമ്പോൾ ഇന്ത്യയെ മോശമാക്കി പറയുകയല്ല, നമ്മൾ നമ്മുടെ അവസ്ഥ എന്താണ് എന്ന് മനസ്സിലാക്കണം ആദ്യം, എന്നിട്ട് വേണം ഇമ്പ്രൂവ് ചെയ്യാനായിട്ട്. അല്ലാതെ ഇവിടെ തകർന്ന് തരിപ്പണമായിട്ട് പല മേഖലകളും കിടക്കുമ്പോഴും ഇത് ആ കണക്ക് നോക്കൂ ഈ കണക്ക് നോക്കൂ ഇന്ത്യ മുന്നേറുകയാണെന്ന് പറഞ്ഞുകൊണ്ടിരുന്നിട്ട് കാര്യമില്ല. നമ്മൾ കണ്ണു തുറന്ന് നോക്കുമ്പോൾ എന്താണ് കാണുന്നത്? ഇന്ത്യയോട് എത്രയോ കടപ്പാട് ഉണ്ടാകേണ്ട ഈ മാൽഡീവ്സ് എന്ന് പറയുന്ന രാജ്യം കുറേയധികം ആയുധങ്ങൾ പോലും ഇന്ത്യയിൽ നിന്ന് വാങ്ങാനിരുന്നതാണ്. അവരിപ്പോൾ അത് ക്യാൻസൽ ചെയ്തിട്ട് അവർ തുർക്കിയിൽ നിന്ന് അതിന് പകരം ഡ്രോണുകൾ വാങ്ങാനായിട്ട് പോവുകയാണ്. അവിടെയും ഇന്ത്യയെ തഴഞ്ഞു മാൽഡീവ്സ്, ആ കാശും പോയെന്ന് പറയാം. അപ്പോൾ മാൽഡീവ്സ് ഇങ്ങനെ കാലു വാരിയത് മുമ്പേ തന്നെ നമ്മുടെ ഇന്ത്യൻ ഭരണകൂടമൊക്കെ തിരിച്ചറിഞ്ഞിരുന്നു. അപ്പോൾ അതിന് പണിയായിട്ടാണ് ലക്ഷദ്വീപിന് പ്രമോഷൻ കൊടുത്തത് എന്ന് പറഞ്ഞാൽ യഥാർത്ഥത്തിൽ അവിടെ സംഭവിച്ചത് എന്താണ്? നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞതാണ്, അതൊരു പ്രമോഷൻ തന്നെയാണ്. ആരുടെ പ്രമോഷനാണ് എന്ന് ചിന്തിച്ചാൽ മതി. ചൈനയും ഇന്ത്യയുമായിട്ട് ഒരു വ്യത്യാസമേ ഉള്ളൂ, ഇന്ത്യക്ക് അല്ലെങ്കിൽ ഇന്ത്യ ഭരിക്കുന്ന പലർക്കും ഇവിടെ വോട്ട് വേണം, ചൈനയ്ക്ക് വോട്ട് വേണ്ട. അവർ തന്നെയാണ് അവിടെ ഭരിക്കുന്നത്. ഇവിടെ വോട്ട് കിട്ടുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. തിരഞ്ഞെടുപ്പ് വരുന്നു, അപ്പോൾ ഇങ്ങനെയുള്ള കാര്യങ്ങൾക്ക് വേണ്ടിയിട്ടാണ് ഇതൊക്കെ. അല്ലാതെ ലക്ഷദ്വീപിൽ ഇനി എന്ത് സംഭവിക്കും? നമ്മളിവിടെ നിശ്ചയിച്ച് കഴിഞ്ഞു ലക്ഷദ്വീപ് ഇതാ സിംഗപ്പൂരിനെയൊക്കെ കടത്തി വെട്ടി, അല്ലെങ്കിൽ മാൽഡീവ്സ് ഒന്നും ഇനി ഒന്നുമല്ല. ലക്ഷദ്വീപ് മാറാൻ പോകുന്ന ഒരു മാറ്റം എന്ന് പറഞ്ഞാൽ അവിടെ എയർപോർട്ടുകൾ കുറേ എണ്ണം വരാൻ പോകുന്നു, ആകെ 32 സ്ക്വയർ കിലോമീറ്റർ അവിടെ ലാൻഡ് ഏരിയ ഉള്ളൂ എല്ലാം കൂടി കൂട്ടിയാൽ പോലും. ഇൻസ്റ്റഗ്രാമിൽ ഇന്ന് രാവിലെ കണ്ടതാണ് ലക്ഷദ്വീപിൽ റെയിൽവേ വരാൻ പോകുന്നതെന്ന് പറഞ്ഞിട്ട്. ഇതൊക്കെ ആര് പടച്ചുവിടുന്നതാണെന്നറിയില്ല. കാള പറ്റുമെന്ന് കേട്ട ഉടനെ കയറെടുക്കുക എന്നൊക്കെ പറയുന്ന പോലെ നമ്മളിവിടെ ആഘോഷം തുടങ്ങിക്കഴിഞ്ഞു. ലക്ഷദ്വീപ് മാറി മറിഞ്ഞു, ഇതാ മാൽഡീവ്സ് തകർന്നു പോയി എന്ന്. ഇനി മാൽഡീവ്സിലേക്ക് ആര് പോകും? കാരണം ലക്ഷദ്വീപ് ഇങ്ങനെ മാറാൻ പോവുകയാണ്, എല്ലാ ടൂറിസ്റ്റുകളും ലക്ഷദ്വീപിലേക്ക് പോകും. അല്ലെങ്കിൽ ഇന്ത്യക്കാരും ഇനി ഇന്ത്യക്കാർ തന്നെയാണ് നല്ലൊരു ഭാഗം ടൂറിസ്റ്റുകൾ മാൽഡീവ്സിലേക്ക് പോകുന്നതിൽ, ഇനി അവരാരും പോകുന്നില്ല. ഇതൊന്നും നടക്കാൻ പോകുന്നില്ല എന്നുള്ളതാണ്. നമ്മൾ ഇത്ര നാളും കണ്ടുകൊണ്ടിരുന്നത് എന്താണ്? ഇങ്ങനെ വലിയ പ്രഖ്യാപനങ്ങളൊക്കെ പലയിടത്തും ഉണ്ടായിട്ടുണ്ട്. ഏതെങ്കിലും ഒരു സ്ഥലം ഒരു ആഗോള സിറ്റി ആയിട്ട് മാറിയത് നിങ്ങൾ കണ്ടിട്ടുണ്ടോ? ഏതാനും വർഷങ്ങൾ കൊണ്ട് മാൽഡീവ്സിനേക്കാളും നല്ലൊരു സ്ഥലമായിട്ട് ലക്ഷദ്വീപ് മാറും ഇന്ത്യയിൽ എന്ന് നിങ്ങൾ കരുതുന്നുണ്ടോ? ആത്മാർത്ഥമായിട്ടൊന്ന് ചിന്തിച്ച് നോക്കുക. ഇവിടത്തെ കാര്യങ്ങളൊക്കെ വെച്ചിട്ട് ഒന്നും നടക്കാൻ പോകുന്നില്ല. മാൽഡീവ്സിൽ ഇനിയും ടൂറിസം നല്ല രീതിയിൽ തന്നെ മുന്നോട്ട് പോകും, അവർ കാശുണ്ടാക്കും, പേരിന് വല്ലവരും ലക്ഷദ്വീപിൽ വന്നെന്നിരിക്കും. ലക്ഷദ്വീപിൽ പല കാര്യങ്ങളും നടന്നാൽ പോലും എത്ര നാളുകൊണ്ട് നടക്കും? കഴിഞ്ഞ വീഡിയോയിൽ മാൽഡീവ്സിൻ്റെ ഭൂമിശാസ്ത്രം നമ്മൾ വിശദമായിട്ട് പറഞ്ഞതാണ്. ലക്ഷദ്വീപും അങ്ങനെ തന്നെയാണ്. അതായത് ഈ ആഗോളതാപനം മൂലം ഏതാനും വർഷങ്ങൾക്കകം അത് മുങ്ങിപ്പോകും. എന്നാൽ മാൽഡീവ്സിലെ മാലി ക്യാപിറ്റൽ സിറ്റി തന്നെ ഒന്ന് എടുത്തു നോക്കുക. അത്രയുമെങ്കിലും വൃത്തിക്ക് ഇന്ത്യയിലെ ഒരൊറ്റ നഗരം കിടക്കുന്നുണ്ടോ? നമ്മളിവിടെ ഇരുന്ന് കളിയാക്കുകയാണ്, മുങ്ങാൻ പോകുന്ന മാലി അല്ലെങ്കിൽ കൂടിപ്പോയാൽ 600,000 പോപ്പുലേഷൻ ഉള്ള നിങ്ങൾ ഇന്ത്യക്കിട്ട് എന്ത് ചെയ്യാനാണ് എന്നുള്ള രീതിയിൽ. അത് സത്യം തന്നെയാണ്. പക്ഷെ നമ്മളിവിടെ മറ്റൊരു വശം ഒന്ന് ചിന്തിച്ചു നോക്കുക. എന്തുകൊണ്ടാണ് ഈ മാൽഡീവ്സിലുള്ള പലർക്കും ഇന്ത്യയെ ഇങ്ങനെ അപമാനിക്കാനുള്ള ധൈര്യം കിട്ടുന്നത്?
അവർ ഇന്ത്യയിൽ നിന്നുള്ള വാർത്തകളും ന്യൂസുകളും അല്ലെങ്കിൽ ഇന്ത്യയിലെ ട്രാവൽ ബ്ലോഗുകളും ഒക്കെ എടുത്തു നോക്കുമ്പോൾ അവർ കാണുന്നത് എല്ലാ പരിസരവും വൃത്തികേടായിട്ട് കിടക്കുന്നു, ഒട്ടും പരിസര ശുചിത്വമില്ല, നേരെ ചൊവ്വയുള്ളൊരു ഗതാഗത സൗകര്യമില്ല, ഏത് സിറ്റി എടുത്താലും ട്രാഫിക് ബ്ലോക്കുകളും ഓട്ടോറിക്ഷകളും ടൂ വീലറുകളും തലങ്ങും വിലങ്ങും. ഇന്ത്യയിലെ പല നഗരങ്ങളെയും ഇവരൊക്കെ കാണുന്നത് ലോകരാജ്യങ്ങളൊക്കെ കാണുന്നത് പോലെ തന്നെ. അതേസമയം മാലദ്വീപ്സ് എങ്ങനെയാണ് കിടക്കുന്നത്? വളരെ കുറച്ച് ലാൻഡ് ഏരിയ മാത്രമേ അവിടെ ഉള്ളൂ എന്ന് പറഞ്ഞാലും മാലി ക്യാപിറ്റൽ സിറ്റി പോലെ നോക്കുക, മുങ്ങാറായി കിടക്കുകയാണെന്ന് നമുക്ക് തോന്നുമെങ്കിൽ പോലും എത്രയോ വൃത്തിയുണ്ട് അവിടെ, എത്രയോ നല്ല കെട്ടിടങ്ങൾ, എത്രയോ നല്ല രീതിയിലാണ് അതൊക്കെ പരിപാലിക്കുന്നത്. വൃത്തിയും മെനയും ആദ്യം ഉണ്ടാക്കുക എന്നുള്ളതാണ് ലോകത്തിന് മുൻപിൽ അഭിമാനത്തോടെ അല്ലെങ്കിൽ തലയുയർത്തി നിൽക്കണമെങ്കിൽ. അല്ലെങ്കിൽ നമ്മുടെ കേരളത്തിൽ പോലും ഏത് നഗരത്തിലൂടെ, കൊച്ചിയിലൂടെ പോലും അല്ലെങ്കിൽ കൊച്ചിയുടെ ഹൃദയഭാഗത്തൂടെ പോലും മൂക്ക് പൊത്താതെ നമുക്ക് ഇന്നും പോകാനായിട്ട് സാധിക്കുന്നില്ല. മാലിന്യം കുന്നുകൂടുമ്പോൾ നമ്മൾ ഇടയ്ക്കിട്ട് കത്തിക്കും, പിന്നെ അതാകും കുറേ ദിവസത്തെ വാർത്ത. നമ്മൾ എവിടെ നിൽക്കുന്നു എന്ന് മനസ്സിലാക്കുക. ഇന്നെല്ലാവരും വിദേശത്തേക്ക് പോകുന്നു എന്ന് പറയുന്നതിൻ്റെ കാരണം എന്താണ്? ആളുകൾ കാണുന്നുണ്ട് പുറത്തുള്ള രാജ്യങ്ങളൊക്കെ എങ്ങനെയാണ് കിടക്കുന്നത്. മാലദ്വീപ്സ് പോലും ഇന്ത്യയുടെ സാമ്പത്തിക ശക്തിയുടെ മുൻപിൽ അല്ലെങ്കിൽ സൈനിക ശക്തിയുടെ മുൻപിലൊക്കെ ഒന്നുമല്ല മാലദ്വീപ്സ്. ഒരു ചെറുവിരൽ അനക്കാൻ പോലും കഴിവില്ലാത്ത ഒരു രാജ്യമാണ്. ആ മാലദ്വീപ്സ് പോലും എത്ര വൃത്തിയായിട്ടാണ്, എത്ര ശാസ്ത്രീയമായിട്ടാണ് അവിടുത്തെ ഈ ക്യാപിറ്റൽ സിറ്റി പോലും പണിതിരിക്കുന്നത്. എന്തുകൊണ്ട് ഇന്നും ഇന്ത്യക്ക് ഇത് സാധിക്കുന്നില്ല? നിസ്സാരമായിട്ടുള്ളൊരു ചോദ്യമാണ്. ചൈനയ്ക്കുള്ള മറുപടിയായിട്ട് മാലിക്കെതിരെ ലക്ഷദ്വീപിലെ ബേസുകളൊക്കെ വരാൻ പോകുന്നു എന്ന് പറയുമ്പോൾ ഒരു കാര്യം ഓർക്കുക, സ്വാതന്ത്ര്യത്തിന് ശേഷം കഷ്ടിച്ച് പിടിച്ചെടുത്തതാണ് ലക്ഷദ്വീപുകൾ. നമ്മൾ ഇന്ത്യൻ പതാക കൊണ്ടുപോയി ലക്ഷദ്വീപിൽ നാട്ടിയിട്ട് ലക്ഷദ്വീപ് ഇന്ത്യൻ യൂണിയനിൽ ചേർന്നു എന്നുള്ള രീതിയിൽ നിൽക്കുമ്പോൾ അരമണിക്കൂർ കഴിഞ്ഞ് പാകിസ്ഥാൻ ബോട്ടുകൾ വന്ന് നോക്കിയിട്ട് പോയെന്നാണ്, ഇന്ത്യൻ പതാക കണ്ടവർ തിരിച്ചു പോയെന്നുള്ളതാണ്. അതായത് ആ ലക്ഷദ്വീപ് പോലും കഷ്ടിച്ചാണ് നമ്മൾ അന്ന് പിടിച്ചെടുത്തത് എന്ന് പറയാം. കാരണം ലക്ഷദ്വീപിൽ 80% അന്ന് മുസ്ലിം പോപ്പുലേഷൻ ആയതുകൊണ്ട് അത് പാകിസ്ഥാൻ്റെ ഭാഗത്തോട്ട് പോകാനായിരുന്നു സാധ്യത. അങ്ങനെയായിരുന്നെങ്കിൽ ഒന്ന് ഓർത്തു നോക്കുക, ഇന്ത്യയുടെ തൊട്ടടുത്ത് അല്ലെങ്കിൽ കേരളത്തിൽ നിന്നും വളരെ ദൂരെയായിട്ട് പാകിസ്ഥാൻ്റെ നിയന്ത്രണത്തിലുള്ള ഏതാനും ഐലൻഡുകൾ പോലെ ലക്ഷദ്വീപ് നിന്നിരുന്നെങ്കിലോ? പക്ഷെ അങ്ങനെ വരാതിരിക്കണമെന്നുള്ള ദീർഘവീക്ഷണം ആ കാലത്ത് സ്വാതന്ത്ര്യം കിട്ടി ഒന്ന് എഴുന്നേറ്റ് നടക്കാൻ തുടങ്ങുന്ന ആ സമയത്ത് പോലും അന്ന് ഭരിച്ചിരുന്നവർക്കുണ്ടായിരുന്നു എന്നുള്ളതാണ്. അതുകൊണ്ടാണ് ലക്ഷദ്വീപ് സർദാർ വല്ലഭായ് പട്ടേലിനൊക്കെയാണ് അതിൻ്റെ ക്രെഡിറ്റ് കൊടുക്കേണ്ടത്. പക്ഷേ ഇന്ന് ഈ കാലത്ത് ഇന്ത്യ ലോകശക്തിയായി, ഇന്ത്യ എന്ന് പറഞ്ഞാൽ ലോകരാജ്യങ്ങൾ പരിഗണിക്കാൻ തുടങ്ങിയിരിക്കുന്നു എന്നൊക്കെ നമ്മൾ വീമ്പിളക്കുന്ന സമയത്ത് പോലും എന്തുകൊണ്ട് ഇന്ത്യയുടെ അയൽ രാജ്യങ്ങളെല്ലാം നമ്മുടെ കയ്യിൽ നിന്ന് വഴുതി മാറിപ്പോകുന്നു? നേപ്പാളും ബംഗ്ലാദേശും ശ്രീലങ്കയും മാലദ്വീപ്സും ഇങ്ങനെ എല്ലാവരും എല്ലാവരും ഏതെങ്കിലും ഒരു രാജ്യത്തെ ചൈന വശീകരിക്കുന്നു, അവർ മറുകണ്ഠം ചാടുന്നു, ഉടനെ നമ്മൾ പുതിയൊരു വീരഗാഥ ഉണ്ടാക്കും. അതിങ്ങനെ സോഷ്യൽ മീഡിയയിലൂടെ കേട്ടിരുന്നുകൊണ്ട് നമ്മൾ ആത്മനിർവൃതി അടയും, നമ്മുടെ രക്തം തിളയ്ക്കും എന്നൊക്കെ പറയാം. ഇന്ത്യ വളരുന്നുണ്ടോ, ഇന്ത്യക്ക് ഭാവിയുണ്ടോ എന്നൊക്കെ മനസ്സിലാക്കണമെങ്കിൽ നമ്മൾ കൺമുൻപിലുള്ളതെന്ന് കണ്ടാൽ മതി. നിങ്ങൾ വാഹനം എടുത്തുനിന്ന് പുറത്തു പോയിട്ട് വാ, എന്നിട്ട് തീരുമാനിക്ക് ഇന്ത്യയിൽ എന്താണ് സംഭവിക്കുന്നത് എന്ന്. എവിടെ നിങ്ങൾ കാണുന്നത് മാലിന്യങ്ങൾ ഇപ്പോഴും വഴിയിൽ വലിച്ചെറിയുന്നതാണെങ്കിൽ, നിങ്ങളുടെ വാഹനത്തിന് നല്ല രീതിയിൽ കടന്നു പോകാൻ പാകത്തിന് വലുപ്പത്തിലുള്ള റോഡുകളല്ല ഇന്നുമുള്ളതെങ്കിൽ, കുണ്ടും കുഴിയും നിറഞ്ഞ റോഡുകൾ ഇന്നുമുണ്ടെങ്കിൽ ഇന്ത്യ എവിടെ വളരുന്നുണ്ടെന്നാണ് പറയുന്നത്? ഒന്നും വേണ്ടായിരുന്നു, വൃത്തിയും എനയും ഉണ്ടായിരുന്നെങ്കിൽ മാത്രം. ഇന്ത്യയിലെ വൃത്തിയും വ്യക്തിശുചിത്വവും ഒക്കെ എത്ര ഉണ്ടെന്ന് മനസ്സിലാക്കണമെങ്കിൽ ശബരിമല സീസൺ ആരംഭിച്ചാൽ മതി. മലയാളികളും കണക്കാണ്, എന്നാൽ പോലും മറ്റ് സംസ്ഥാനങ്ങളിൽ നിന്നൊക്കെ വരുന്നവർ നമുക്കൊരു തീവണ്ടിയിൽ മൂക്ക് പൊത്താതെ കയറാൻ പറ്റാത്ത അവസ്ഥയാണ്. ട്രെയിനിൽ ഒരു ഹോട്ടലിൽ കയറിയാലും ഇത് തന്നെയാണ് അവസ്ഥ. ഈ ഒരു സ്റ്റാൻഡേർഡിലാണ് ഇന്നും ഇന്ത്യക്കാർ നിൽക്കുന്നത്. നോർത്ത് കൊറിയയിലുള്ള ജനങ്ങളും സൗത്ത് കൊറിയയിലുള്ള ജനങ്ങളും തമ്മിലുള്ള ഒരു പിക്ചറിലെ പോലും വ്യത്യാസം നിങ്ങൾ വെറുതെ ഒന്ന് എടുത്തു നോക്കുക, എത്ര ഭയങ്കര വ്യത്യാസമാണ്. രണ്ടും ഒരേ തരം ആളുകളാണ്. ഒരു കൂട്ടർ ദാരിദ്ര്യത്തിൽ, അവർക്ക് വലിയ വ്യക്തിശുചിത്വമൊന്നുമില്ല, മറുകൂട്ടരാകട്ടെ ഒരു ലോക സ്റ്റാൻഡേർഡിലാണ്, അല്ലെങ്കിൽ അത്രമാത്രം മേക്കപ്പൊക്കെ കൂടുതലാണ് അവിടെ എന്ന് പറയാം. എന്ന് പറയുന്നത് പോലെയാണ് ഇന്ന് ചൈനക്കാരെങ്ങനെയാണ് നിൽക്കുന്നത്, ഇന്ത്യക്കാരെങ്ങനെയാണ് നിൽക്കുന്നത്. നമ്മളിവിടെ ഇങ്ങനെ ഇരുന്ന് തള്ളിമറിച്ചുകൊണ്ടിരുന്നിട്ടൊന്നും ഒരു കാര്യവുമില്ല. യാഥാർത്ഥ്യം എന്ത് എന്ന് മനസ്സിലാക്കണം. നിങ്ങൾക്ക് എങ്ങനെയെങ്കിലും കൊള്ളാവുന്ന ഒരു രാജ്യത്തേക്ക് കയറി പോകാൻ ഒരു ചാൻസ് ഉണ്ടെങ്കിൽ അത് ഉപയോഗിക്കണമെന്ന് തന്നെയാണ് പറയുന്നത്. പക്ഷേ ഈ പുറത്തു പോകുന്നതിനെതിരെ നമ്മൾ പല വീഡിയോകളും ചെയ്തതിൻ്റെ കാരണമെന്ന് പറഞ്ഞാൽ, നിങ്ങളിങ്ങനെ പുറത്തു പോയി രക്ഷപ്പെടുന്നത് കൊണ്ട് നാട്ടിലുള്ളവർ കഷ്ടപ്പെടുന്ന അവസ്ഥ വരരുത്. അതായത് വലിയ തുകകളിൽ ലോൺ എടുത്ത് അല്ലെങ്കിൽ വെറുതെ എന്തെങ്കിലുമൊക്കെ പഠിക്കാനൊക്കെ ആയിട്ട് സ്റ്റുഡൻറ്റ് വിസയിൽ ചാടിക്കയറി പോയിട്ട് നാട്ടിലുള്ളവരെ കൂടുതൽ, അല്ലെങ്കിൽ തന്നെ ഇങ്ങനെയാണ് ഇവിടെ നിൽക്കുന്നത്, കൂടുതൽ ഇവിടെയുള്ളവരെ കഷ്ടപ്പെടുത്തിക്കൊണ്ട് നിങ്ങൾ കയറി പോകണ്ട എന്നാണ് പറഞ്ഞത്. അതൊന്നുമല്ലാതെ നിങ്ങൾക്ക് വിദേശത്ത് പോയി കൊള്ളാവുന്ന ഒരു രാജ്യത്ത് പോയി ജീവിക്കാൻ സാധിക്കുമെങ്കിൽ പോകണം, അതിലൊരു സംശയവുമില്ല. അല്ലാതെ ഇവിടെ ഇരുന്ന് ഇവിടെ ഇപ്പം ശരിയാവും ഇപ്പം ശരിയാവും എന്ന് പറയാൻ നോക്കിയിരുന്നിട്ട് ഓർമ്മ വെച്ച കാലം മുതൽ തുടങ്ങിയതാണ്. നമ്മളിപ്പോഴും ഇവിടെ അമ്പലം പണിയാനും ചങ്ങല ഉണ്ടാക്കാനും
ഒക്കെ തിരക്കിട്ട് നടക്കുകയാണ് കല്യാണം കൂടാനും. കുറേ സിനിമാ നടന്മാരും അതല്ലെങ്കിൽ ഹോളിവുഡ് സിനിമകളും ലോക സിനിമകളൊക്കെ എത്രയോ പരിധി വിട്ട്, അല്ലെങ്കിൽ സയൻസ് ഫിക്ഷൻ മേഖലയിലൊക്കെ ആണെങ്കിൽ എത്രയോ നല്ല സിനിമകളൊക്കെ ഇറക്കിക്കൊണ്ടിരിക്കുമ്പോഴും നമ്മളിവിടെ ഇന്നും കുറച്ച് ഡയലോഗുകളും അല്ലെങ്കിൽ ഒരു തിരക്കഥയും കിട്ടിയാൽ മതി, അതുമില്ല, എന്തൊക്കെയോ കാണിച്ചു കൂട്ടുന്നു. എന്നിട്ട് ഈ ചവറ സെലിബ്രിറ്റികളുടെ എല്ലാം ഓരോ പരിപാടികളും വെച്ചിട്ട് നമ്മൾ ഇന്നും ഇതും കണ്ടുകൊണ്ടിരിക്കുകയാണ്. ചീഞ്ഞു നാറുന്ന ഇന്ത്യൻ നഗരങ്ങളിലൂടെ എ സി കാറുകളിൽ വന്നിട്ട് കൊള്ളാവുന്ന ഒരു എ സി ഹാളിലേക്ക് കയറിയിട്ട് അവരെല്ലാം എന്തൊക്കെയോ കാണിച്ചു കൂട്ടുന്നത് കണ്ടിട്ട് നമ്മളും ഇങ്ങനെ ഇരിക്കുകയാണ്. നമ്മുടെ ലോകം ഫോണിനകത്താണ്. പുറത്ത് വൃത്തിയുണ്ടോ സൗകര്യങ്ങളുണ്ടോ ഇതൊന്നും നമ്മുടെ വിഷയമല്ല. വിദേശത്ത് പോകുന്നവരൊക്കെ അവിടെ സൂചിച്ച് ജീവിക്കുകയൊന്നുമല്ല, പലർക്കും പല കഷ്ടപ്പാടുകളുമുണ്ട്, പലരും പെട്ടുപോയിട്ടുണ്ട്, ഒത്തിരി പ്രശ്നങ്ങളുണ്ട്. പക്ഷേ എന്തൊക്കെ പറഞ്ഞാലും ഈ നാടിനേക്കാളും ഭേദമാണ് അവിടെ. എത്ര തണുപ്പുണ്ടെന്ന് പറഞ്ഞാലും എന്തൊക്കെ വിവേചനമുണ്ടെന്ന് പറഞ്ഞാലും ഇവിടുത്തേക്കാളും ഭേദമാണ്. എന്നാൽ പോട്ടെ, ലക്ഷദ്വീപിലൊരു ഇൻ്റർനാഷണൽ എയർപോർട്ട് പ്രവർത്തനം ആരംഭിച്ചിരിക്കുന്നു. അവിടെ ഒരുപാട് ടൂറിസം ആക്ടിവിറ്റികൾ വന്നിരിക്കുന്നു മാലിയെ തോൽപ്പിക്കുന്ന രീതിയിൽ. ഇതാ ലക്ഷദ്വീപിലേക്ക് സഞ്ചാരികളുടെ ഒഴുക്കാണ്, മാൽദീവ്സിന് പണി കിട്ടി തുടങ്ങിയിരിക്കുന്നു. മാൽദീവ്സിലേക്കുള്ള സഞ്ചാരികളുടെ എണ്ണം വളരെയധികം കുറഞ്ഞിരിക്കുന്നു, അതെല്ലാം ലക്ഷദ്വീപിലേക്ക് പോയിരിക്കുന്നു. ഇങ്ങനെയുള്ള കണക്കുകളും വസ്തുതകളും ഒക്കെ സംഭവിച്ചതിന് ശേഷമാണ് നമ്മൾ എന്തെങ്കിലും വീരവാദം അടിക്കുന്നതെങ്കിൽ അതിൽ പിന്നെയും ഒരു കഥയുണ്ട്. നമ്മളിപ്പോഴേ ആഘോഷം തുടങ്ങിയിരിക്കുന്നു എന്നുള്ളതാണ്. കാള പെറ്റു എന്ന് കേട്ട ഉടനെ നമ്മൾ കയറെടുത്ത് ആഘോഷം തുടങ്ങി. ഇനി കുറേ നാൾ കഴിയുമ്പോൾ നമ്മളിതൊക്കെ മറക്കും. ലക്ഷദ്വീപ് അതുപോലെ തന്നെ അടക്കമുണ്ട്. പണ്ട് നമ്മൾ ഒന്നും ഓർക്കുന്നില്ല. അരണയുടെ ബുദ്ധിയാണ്, മറവിയാണ് ഇന്ത്യക്കാർക്കെന്ന് പണ്ട് ഏതോ സിനിമയിൽ എത്ര സത്യമാണ്. എന്തൊക്കെയാണെങ്കിലും മാൽദീവ്സിൽ ഇപ്പോൾ സംഭവിച്ചത് എന്താണെന്നാണ് നിങ്ങളുടെ അഭിപ്രായം? കമൻറ്റ് ബോക്സിൽ ഈ വീഡിയോയ്ക്ക് അനുകൂലമായും എതിരായിട്ടും ഒക്കെ നിങ്ങൾക്ക് കമൻറ്റ് ചെയ്യാം. എന്താണെങ്കിലും നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ കമൻറ്റിൽ അറിയിക്കുക. മറ്റൊരു വീഡിയോയിൽ വീണ്ടും വരാം. നന്ദി, നമസ്കാരം.